അധികമാരും ശ്രദ്ധിക്കാത്ത, ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാത്ത, ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു വലിയ നിഗൂഢത ഈ ക്ഷേത്രഗോപുരത്തിന് മുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് രണ്ട് മനുഷ്യരൂപങ്ങളാണ്. നമസ്കാരം, ഇറ്റ്സ് മീ അഞ്ജൽ റിയാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃച്ചിയിലെ ശ്രീരംഗം സന്ദർശിച്ച ശേഷം ഇപ്പോൾ എൻ്റെ ഈ യാത്രയുടെ പരമപ്രധാന ലക്ഷ്യസ്ഥാനമായ രാജരാജ ചോളൻ പടികഴിപ്പിച്ച തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് യാത്ര. ബസ്സിൽ അധികം യാത്രക്കാരില്ല. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് തഞ്ചാവൂർ. ഇന്നത്തെ തഞ്ചാവൂർ തമിഴ്നാടിൻ്റെ അന്നപാത്രം എന്നും അറിയപ്പെടുന്നു. ചെന്നൈയിൽ നിന്നും 200 കിലോമീറ്റർ തെക്കു ഭാഗത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തെ ചുറ്റി വളർന്നു വന്ന ഒരു നഗരമാണ് തഞ്ചാവൂർ. അതുകൊണ്ട് ക്ഷേത്ര നഗരങ്ങൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പട്ടണം. ഹിന്ദുപുരാണത്തിൽ പറയുന്ന തഞ്ചൻ എന്നുപേരുള്ള ഒരു അസുരനെ മഹാവിഷ്ണു വധിക്കുകയും ആ അസുരന്റെ അവസാന ആഗ്രഹം എന്ന നിലയിൽ നഗരത്തിന് ആ പേര് നൽകുകയുമായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് റിലീസായ മണിരത്നം ചിത്രമായ പൊന്നിയിൻ സെൽവൻ രാജരാജ ചോളന്റെ കഥ കൂടിയാണ് പറയുന്നത്. കുട്ടിയായിരുന്ന അരുൾമൊഴി വർമ്മൻ ഒരിക്കൽ പൊന്നി നദിയിൽ, അതായത് കാവേരി നദിയിൽ വീണു. പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ട അരുൾമൊഴി വർമ്മനെ കാത്തത് പൊന്നി നദിയാണെന്നും പൊന്നി നദിയുടെ പ്രിയപ്പെട്ടവനെ പൊന്നിയിൻ സെൽവൻ എന്നും വിളിക്കാൻ തുടങ്ങി. എന്നാൽ പൊന്നിയിൻ സെൽവൻ അഥവാ അരുൾമൊഴി വർമ്മൻ എന്ന രാജരാജ ചോളനെ പറ്റി മാത്രമല്ല പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രം. അധികാര തർക്കങ്ങളും അട്ടിമറി നീക്കങ്ങളും പകയും പ്രതികാരവും പ്രണയവും ഉപജാപങ്ങളുമൊക്കെ ഇഴയിട്ട തമിഴകവും കേരളവും ഉൾപ്പെടുന്ന ഭൂഭാഗം അടക്കി വാണിരുന്ന ചേര ചോള പാണ്ഡ്യരിൽ പ്രധാനമായും ചോളവംശത്തിന്റെ കഥയാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയാനുള്ള ഈ നഗരത്തിൽ കാൽകുത്തുമ്പോൾ കാലം അറിയാതെ പിന്നിലേക്ക് സഞ്ചരിക്കും. ഒരു ദേശത്തിന്റെ സംസ്കാരം പേരിന്റെ പെരുമയിൽ ഒതുക്കിയ കലാകാരന്മാരുടെ ദേശമാണ് തഞ്ചാവൂർ. ദക്ഷിണേന്ത്യയുടെ പ്രധാന രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പുരാതന നഗരം. കർണാടക സംഗീതത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും തഞ്ചാവൂർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. കർണാടക സംഗീതത്തിന്റെ ഇരിപ്പിടമായാണ് ഈ നഗരത്തെ വിശേഷിപ്പിക്കുന്നത്. ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ത്യാഗരാജൻ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിവർ ഈ നാടിന്റെ അഭിമാനങ്ങളാണ്. ചോളരാജാക്കന്മാരുടെ ഭരണകാലം മുതലാണ് ഈ നഗരം പ്രസിദ്ധമായത്. ഉച്ചയ്ക്ക് മുന്നേ ട്രിച്ചിയിൽ നിന്നും പുറപ്പെട്ട് 60 കിലോമീറ്റർ പിന്നിട്ട് തഞ്ചാവൂരിലെത്തി. ആദ്യം ബൃഹദേശ്വര ക്ഷേത്രം കാണുവാൻ പോകണമെന്ന് കരുതിയെങ്കിലും നട്ടുച്ച നേരത്ത് അവിടേക്ക് ചെല്ലുന്നത് അത്ര അഭികാമ്യമല്ല എന്നുള്ളതുകൊണ്ട് ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയുള്ള മറാത്ത പാലസ് കാണാൻ പോയി. അതിന്റെ വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബൃഹദേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് പോകാം. ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള ദിശാസൂചക ഫലകങ്ങൾ കാണാം. കുറച്ചകലെയായി ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളുടെ നിര കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കവാടത്തിന് അരികിലെത്തി. എന്റെ കയ്യിലെ ക്യാമറയും ബാഗും ഒക്കെ കണ്ടപ്പോൾ പോലീസുകാരൻ എന്നെ തടഞ്ഞിർത്തി. എന്റെ കയ്യിൽ ഡ്രോൺ ക്യാമറ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഡ്രോൺ ക്യാമറകൾക്ക് ഇവിടെ വിലക്കുണ്ട്. പാദരക്ഷകൾ അഴിച്ചുമാറ്റി വേണം ക്ഷേത്രം ചുറ്റിക്കാണാൻ. ഒരു കോട്ട പോലെയുള്ള ചുറ്റുമതിലും അതിനു മുന്നിൽ വലിയ കിടങ്ങുമാണ് ആദ്യം നമ്മെ വരെ കേൾക്കുക. പൗരാണിക കാലത്തെ ഇതുപോലെയുള്ള ഒട്ടുമിക്ക നിർമ്മിതികളുടെ മുന്നിലും കിടങ്ങുകളും കോട്ടകളും കാണാം. ആദ്യ കവാടമായ മറാത്ത എൻട്രൻസ്. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്വാധീനം ക്ഷേത്രത്തിന്റെ പേരു മാറിയതിലുമുണ്ട്. മറാത്ത സാമ്രാജ്യങ്ങളുടെ ശക്തികാലത്താണത്രേ രാജരാജേശ്വര ക്ഷേത്രത്തിന് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പേര് വീണത്. മറാത്ത ഗോപുരവും കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ അതിബൃഹത്തായ മനോഹരമായ കൊത്തുപണികൾ ചെയ്ത ഒരു ഗോപുരം കാണാം. ഈ ഗോപുരത്തിന്റെ പേര് കേരളാന്തകൻ തിരുവാസൽ എന്നാണ്. കേരള നാട്ടുരാജാവായ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജൻ ഒന്നാമന് കേരളാന്തകൻ എന്ന് പേര് ലഭിച്ചു എന്നും അതിന്റെ ഓർമ്മയ്ക്കായി ഈ 5 നിലകളുള്ള ഗോപുരത്തിന് കേരളാന്തകൻ തിരുവാസൽ എന്ന് നാമകരണം ചെയ്തു എന്നും പറയുന്നു. നിരവധി മനോഹരമായ ശില്പങ്ങൾ ഗോപുരത്തിന്റെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. കന്മതിലുകളിൽ ഗോപുരത്തിന്റെ ഭാരം വിതരണം ചെയ്തിരിക്കുന്ന നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. വിജയാല ചോളനിൽ തുടങ്ങി ഗംഗൈകൊണ്ട ചോളനിലൂടെ ഉത്തുംഗതയിലെത്തിയ ചോള സാമ്രാജ്യത്തിന്റെ പടയോട്ടം, ഗംഗാനദീതടം വരെ സാമ്രാജ്യം വ്യാപിപ്പിച്ച ചോള ഭരണകാലം, ഇതിനു സമീപത്തായി ക്ഷേത്രത്തിന്റെ ചരിത്രവും രൂപരേഖയും മറ്റ് വിശദ വിവരങ്ങളും അടങ്ങിയ ഫലകങ്ങൾ കാണാം. പ്രധാന രണ്ട് ഗോപുരങ്ങളിൽ ഒന്നാണിത്. പുരാണ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരത്തിന്റെ പേര് രാജരാജൻ തിരുവാസൽ എന്നാണ്. നിറയെ കൊത്തുപണികൾ ആലേഖനം ചെയ്ത ഇതിൽ ചേരമാൻ പെരുമാളിനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ചോള ചുമർ ചിത്രങ്ങൾ അലങ്കരിക്കുന്ന ചുവരുകൾ, ഗോപുരത്തിൽ തുടങ്ങി ക്ഷേത്രത്തിന് ചുറ്റുമായി ചിലയിൽ നിർമ്മിച്ച വലിയ കോട്ടമതിൽ കെട്ടും, അതിനു മുകളിൽ 1008 നന്ദികളുടെ ശില്പനിരകളും, 40 അടി ഉയരത്തിൽ ചെത്തിയെടുത്ത ഒറ്റ ശിലയുടെ കമാനങ്ങൾ കടന്നാൽ ചരിത്ര വിസ്മയങ്ങളുടെ വാതിലുകൾ തുറക്കുകയാണ്.
രാജരാജ തിരുവാസുരം കടന്ന് വിശാലമായ മുറ്റത്തെത്തുമ്പോൾ ഒറ്റക്കൽ പ്രതിമയായ നന്ദിയുടെ ഭീമാകാരമായ ശില്പം 12 അടി ഉയരവും 20 അടി നീളവുമുള്ള ഈ ശില്പം 25 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്നു. ഇത് 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഇവിടെ സ്ഥാപിതമാകുന്നത്. 100 ആണ്ടുകൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ശില്പികൾ കരിമ്പാറയിൽ കൊത്തിയെടുത്ത ശില്പം. മണ്ഡപത്തിന്റെ മുകളിൽ 100 ആണ്ടുകൾ പഴക്കമുള്ള ചുവർ ചിത്രങ്ങൾ കാണാം. ഇത് ഇന്ത്യയിലെ തന്നെ 2-ാമത്തെ വലിയ നന്ദി വിഗ്രഹമാണ്. 1-ാമത്തെ നന്ദി വിഗ്രഹം ആന്ധ്രാപ്രദേശിലെ ലബാക്ഷിയിലാണ്. നന്ദി മണ്ഡപത്തിനടുത്ത് ചെറിയ ഒരു ക്ഷേത്രമുണ്ട്, ബൃഹന്നായക ക്ഷേത്രം എന്നറിയപ്പെടുന്നു. വലിയ ചിത്രത്തൂണുകളുള്ള ശിവഭഗവാന്റെ പത്നിയുടെ പേരുള്ള ക്ഷേത്രം. ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത സംഗീതജ്ഞരായ ശ്യാമശാസ്ത്രികൾ, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ എന്നിവർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഭരതനാട്യം, കർണാടക സംഗീതം, ദ്രാവിഡ ശില്പകല, ചരിത്രകല, നാടകം, സാഹിത്യം എന്നുവേണ്ട കലാസാഹിത്യത്തിന്റെ സകല വസ്തുക്കൾക്കും സാക്ഷ്യം വഹിച്ച തഞ്ചാവൂർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ചരിത്ര നഗരിയാണ്. സംഗീത സാന്ദ്രമാണ് തഞ്ചാവൂർ ക്ഷേത്രമതിൽക്കെട്ടിന് ഉൾവശം. ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ നഗരം. ക്ഷേത്രം 2010 1000 വർഷം പൂർത്തിയാക്കി. 2010 സെപ്റ്റംബർ മാസത്തിൽ വലിയ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി 1000 നർത്തകിമാരുടെ ഭരതനാട്യം അരങ്ങേറി. ഇത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. Master Rajaraj Chola, main temple designer. Oh, he is the main He lived for 200, more than 250 years, sir. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ബൃഹദീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. വിമാനം എന്ന വാസ്തുശില്പ ശൈലിയിലാണ് പ്രധാന ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. 66 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരമാണ്. ഇത്രയും വലിയ ഗോപുരത്തിന്റെ നിഴൽ ഉച്ച സമയത്ത് പോലും കാണില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനു മുകളിലെ ശിഖരം എന്ന് വിളിക്കുന്ന താഴികക്കുടം 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ്. ബൃഹദീശ്വര ക്ഷേത്രം ലോകത്തിന് മുന്നിൽ വെക്കുന്ന അത്ഭുതമാണ് ഈ കല്ല്. 66 മീറ്ററുള്ള ക്ഷേത്രത്തിന് മുകളിൽ എത്തിച്ച ചരിത്രം അതൊരു വല്ലാത്ത നിർമ്മാണ സാങ്കേതിക വിദ്യ തന്നെയാണ്. 7 കിലോമീറ്റർ നീളത്തിൽ ചെരിഞ്ഞ പ്രതലത്തിൽ ഉയർന്നു പോകുന്ന പാത കെട്ടിയുയർത്തി ആനകളും മനുഷ്യരും അത്യധ്വാനം ചെയ്ത് ഉരുട്ടിയാണ് കുംഭഗോപുരം മുകളിലെത്തിച്ചത്. 66 മീറ്റർ ഉയരത്തിൽ 13 നിലകളുള്ളതാണ് ക്ഷേത്ര വിമാനം. ലോകത്ത് മറ്റെവിടെയും ഇങ്ങനെയൊരു നിർമ്മിതിയില്ല. ചുറ്റുമതിലും 3 ഗോപുരങ്ങളും അതിന് ക്ഷേത്രത്തെക്കാൾ കോട്ടയുടെ രൂപഭാവങ്ങളാണ് നൽകുന്നത്. 3 വശത്തും കിടങ്ങുകളുമുണ്ട്. തെക്ക് ഭാഗത്ത് വലിയൊരു കനാലും. അക്കാലത്ത് കാവേരിയിൽ തീർത്ത അണക്കെട്ടിൽ നിന്ന് ചാലുകൾ കീറി 4 വശത്തായി നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുമായിരുന്നു. സവിശേഷതകൾ ഏറെയാണ് ഈ ക്ഷേത്രത്തിന്. 18 അടികളും ഉയരത്തിലുള്ള ലിംഗരൂപത്തിലുള്ള ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ. അത് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ്. 100ൽ പരം ശിവലിംഗങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. ശ്രീകോവിലിന് മുകളിലായി കാണുന്ന ഗോപുരത്തെയാണ് വിമാനം എന്ന് പറയുന്നത്. സാധാരണ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രകവാടത്തിലെ ഗോപുരങ്ങൾക്കാണ് വിമാനങ്ങളെക്കാൾ ഉയരം. എന്നാൽ ഇവിടെ വിമാനത്തിലാണ് ക്ഷേത്രകവാട ഗോപുരങ്ങളെക്കാൾ ഉയരം. ക്ഷേത്ര നിർമ്മാണത്തിന് 1.3 ലക്ഷം ടൺ ഗ്രാനൈറ്റ് കല്ല് വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു.
18 ഉയരമുള്ള പ്രതിഷ്ഠയായ ശിവലിംഗം തുടങ്ങി കമാനങ്ങളിലെ ചില ഭിത്തികൾ വരെ ഒറ്റക്കല്ലിലാണ് തീർത്തിട്ടുള്ളത്. 1000 വർഷങ്ങൾ പിന്നിട്ട ഈ ക്ഷേത്രം 6 ഭൂചലനങ്ങളും ഒരു വൻ തീപിടുത്തവും അതിജീവിച്ചു. ചോളരാജ ഭരണകാലത്തെ ശൈവ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ കല്ലിൽ കൊത്തിവെച്ചത് ഇത്രയേറെ മറ്റൊരു ക്ഷേത്രവും കാണാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. തൂണുകളും ചുമരുകളും കൊത്തുപണികളും ചിത്രങ്ങളും കൊണ്ട് സമ്പന്നമാണിവിടം. കടന്നുപോയ 1000 വർഷങ്ങൾക്ക് സാക്ഷിയായ മഹാനിർമ്മിതി. ഇവിടുത്തെ ഓരോ കൽത്തൂണും ഐതിഹാസികമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ നയിക്കും. 1000 വർഷങ്ങൾക്ക് മുൻപ് രാജരാജ ചോളൻ കരിങ്കലിൽ സൃഷ്ടിച്ച മഹാത്ഭുതം, 1000 ആനകളും 10,000 ശില്പികളും പടുത്തുയർത്തിയ അഴകളവുകൾ, ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത പ്രത്യേകതയാണ് ബ്രിഹദീശ്വര ക്ഷേത്രത്തിനുള്ളത്. 100 ശില്പങ്ങളും ഇടനാഴികളും നൃത്തമണ്ഡപങ്ങളും കല്ലോട് കല്ല് ചേർത്തൊരുക്കിയ അന്നത്തെ സാങ്കേതിക വിദ്യയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു ക്ഷേത്രത്തെ 1000 കൊല്ലം അചഞ്ചലമായി നിർത്തിയ ശില്പികളെയും അവരുടെ കണക്കുകളെയും നമിച്ചുകൊണ്ടേ പെരിയകോവിൽ നിന്നും പുറത്തിറങ്ങാനാകൂ. എന്നാൽ ഈ ക്ഷേത്രത്തിന് 60 ചുറ്റളവിൽ പാറയുടെ അംശം പോലുമില്ല എന്നത് അത്ഭുതമായി നിലനിൽക്കുന്നു. പാറകൾ പൊട്ടിക്കാൻ സ്ഫോടക വസ്തുക്കളോ മറ്റ് ആയുധങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് പാറകളിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിൽ തടികഷ്ണങ്ങൾ തിരികെ കയറ്റി വെക്കുകയും അതിനുശേഷം തടികളിൽ നല്ലപോലെ വെള്ളം നനയ്ക്കുകയും നനഞ്ഞ തടി കുതിർന്നു വികസിക്കുമ്പോൾ പാറകൾ രണ്ടായി പിളരുകയും ചെയ്യും. 3000 ആനകളുടെയും 1000 തൊഴിലാളികളുടെയും സഹായത്താൽ കെട്ടിവലിച്ചു കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം പണിതത്. എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത, ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാത്ത, ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു വലിയ നിഗൂഢത ഈ ക്ഷേത്രഗോപുരത്തിന് മുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് 2 മനുഷ്യരൂപങ്ങളാണ്, 2 യൂറോപ്യരുടെ വ്യക്തമായ ശില്പങ്ങൾ. ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലോ ക്ഷേത്രഗോപുരങ്ങളിലോ മനുഷ്യരൂപങ്ങളോ ശില്പങ്ങളോ പാടില്ല എന്നതാണ്. 1000 വർഷങ്ങൾക്ക് മുന്നേ പടുത്തുയർത്തിയ ദൈവിക ശില്പഗോപുരത്തിൽ എങ്ങനെ മനുഷ്യരൂപങ്ങൾ സ്ഥാനം പിടിച്ചു? അതും 2 യൂറോപ്യരുടെ ശില്പങ്ങൾ. ഇന്നും അത് ഒരു സമസ്യയായി അവശേഷിക്കുന്നു. പണ്ട് ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് വിശ്രമിക്കുവാനുള്ള നടപ്പന്തലായിരുന്നു ഇത്. ഈ നടപ്പന്തലിനുള്ളിലാണ് നിരവധി ശിവലിംഗങ്ങൾ. തഞ്ചാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം മറാത്ത സാമ്രാജ്യത്തിന്റെ അധീനതയിലായപ്പോൾ മറാത്ത ഭരണാധികാരി ശരഭോജിയാണ് ഇവിടെ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചത്. തമിഴ്നാട്ടിലെ ചോള ഭരണകാലത്ത് നിർമ്മിച്ച പല ക്ഷേത്രങ്ങളും നാശോന്മുഖമായെങ്കിലും ഈ ക്ഷേത്രം പരിക്കുകളില്ലാതെ നിലനിൽക്കുകയായിരുന്നു. ഏറ്റവും അധികകാലം നിന്ന ക്ഷേത്രമായി ബ്രിഹദീശ്വര ക്ഷേത്രത്തെ ലോകം അറിയപ്പെടുന്നു. രാജരാജ ചോളന്റെ കാലത്ത് ഈ ക്ഷേത്രത്തിൽ 1000 പരം ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് ഈ ക്ഷേത്രം എത്ര സജീവമായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. 100 ബ്രാഹ്മണ പുരോഹിതന്മാർ, നാട്യകലയിലും സൗന്ദര്യത്തിലും അഗ്രഗണ്യരായിരുന്ന 400 നർത്തകിമാർ, ശാസ്ത്രീയ സംഗീതത്തിൽ അവഗാഹമുള്ള 50 ഗായകർ, 100 പക്കവാദ്യക്കാർ, കണക്കുകൾ സൂക്ഷിക്കുന്ന ഗുമസ്തർ, കാവൽക്കാർ, ജീവനക്കാരുടെ പട്ടിക അങ്ങനെ നീളുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ആഘോഷങ്ങളും യാഗങ്ങളും രാജ്യപുരോഗതിക്കുള്ള ചർച്ചകളും ഒക്കെ നടന്നിരുന്നത് ഈ ക്ഷേത്രാങ്കണത്തിലാണ്. പാലും പൂക്കളും വിൽക്കുന്ന 100 ആളുകൾ ഈ ക്ഷേത്രത്തെ ഉപജീവിച്ചു കഴിഞ്ഞിരുന്നു. ശില്പികളും ചിത്രകാരന്മാരുമായിരുന്നു മറ്റൊരു കൂട്ടർ. ബ്രിഹദീശ്വര ക്ഷേത്രത്തിലെ എന്റെ സന്ദർശനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്നാലും പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളും ചരിത്രവും ഉണ്ട് ഇവിടെ. ഞാൻ ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലെത്തി. നേരം സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. അങ്ങ് അകലെ നിന്നും ഈ മഹാനിർമ്മിതിയെ ഒന്നുകൂടി ഞാൻ നോക്കി. ഇനിയും ഇവിടേക്ക് വരണം. ചരിത്രാന്വേഷികൾക്ക് ഇതൊരു അക്ഷയപാത്രമാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് എവ്രി വൺ.